നമസ്കാരം. ഗ്യാസ്ട്രോകോണിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. നമ്മൾ കുട്ടികൾ തൊട്ട് ചെറുപ്പക്കാരിലും മുതിർന്ന ആളുകളിലും എല്ലാ ഒരു ഏജ് ഗ്രൂപ്പിലും ഫാറ്റി ലിവർ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വെയ്റ്റ്, ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾ വളരെ കൂടി, നമ്മുടെ ഭക്ഷണ രീതികൾ മാറി, പ്രമേഹം എല്ലാവരിലും കോമണായി, കൊളസ്ട്രോൾ ഇല്ലാത്തവർ ആരുമില്ലാത്തൊരവസ്ഥയായി. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് ഫാറ്റി ലിവർ എന്നറിയപ്പെടുന്ന മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ കരളിൽ വരുന്ന കോംപ്ലിക്കേഷൻ നമ്മുടെ നാട്ടിലും വളരെ കോമണായി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാറ്റി ലിവർ മൂലമുണ്ടാകുന്ന കരളോഗങ്ങൾ വളരെയധികം കൂടുതലാണ്. നമ്മൾ സ്ത്രീകളിലും ചെറുപ്പക്കാരായ ആണുങ്ങളിലും കരളോഗത്തിൻ്റെ സിറോസിസ് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേജിലോട്ട് ഫാറ്റി ലിവർ പോകുന്നത് കാണുന്നുണ്ട്. ഫാറ്റി ലിവറിന് പല രീതിയിലുള്ള ചികിത്സകളുണ്ട്, ജീവിത രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്, നമ്മളുടെ മരുന്നുകളും ഉപയോഗിച്ച് നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് ജീവിത രീതിയിൽ തന്നെയാണ്. നമ്മുടെ ജീവിതശൈലി മാറണം, നമ്മുടെ ഭക്ഷണത്തിലുള്ള ക്രമങ്ങൾ മാറണം, എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ നമുക്ക് നന്നായിട്ട് തടയാനായിട്ട് കഴിയും. പക്ഷേ പലരും അത് ചെയ്യാനായിട്ട്, അവർ തുടക്കത്തിൽ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇത് ചെയ്യാനായിട്ട് പറ്റാറില്ല. ഇതിനിടയിലാണ് മെഡിറ്ററേനിയൻ ഭാഗത്ത് ജീവിക്കുന്ന ആളുകളിൽ ഫാറ്റി ലിവർ വളരെ കുറവായി കാണുന്നതായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ കാരണങ്ങളെല്ലാം ചികഞ്ഞ് നോക്കി. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണമായി കണ്ടത് അവർ ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണ്. സ്ഥിരമായിട്ട് അവർ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണ്. ഈ ഒലീവ് ഓയിലിൻ്റെ പ്രത്യേകത മൂലം കൂടി തന്നെയാണ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് കഴിക്കുന്ന, മെഡിറ്ററേനിയൻ ഭാഗത്തുള്ള ആളുകളുടെ കരളിൽ ഫാറ്റി ലിവർ അധികം കാണപ്പെടാത്തത്. അവർ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. ഫാറ്റി ഈ ഒലീവ് ഓയിൽ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് കരളിൽ മാത്രമല്ല ഹൃദയ ധമനികളിലും അവരുടെ പൊണ്ണത്തടി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അവർക്ക് ആയുർദൈർഘ്യം കൂടുതലാണ്, അവർക്ക് അസുഖങ്ങൾ തുലവും കുറവാണ്. അത് കാരണം ഒലീവ് ഓയിൽ ഫാറ്റി ലിവർ കുറയ്ക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി. അവരതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ചുകൾ നടത്തി. അപ്പോൾ ഒലീവ് ഓയിൽ ഉള്ള ഒരു ഫാറ്റ്, അത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. എപ്പോഴും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് നമ്മുടെ പ്രശ്നക്കാരൻ. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും നമ്മുടെ ശരീരത്തിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒലീവ് ഓയിൽ അടങ്ങിയിട്ടുള്ളത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഭൂരിഭാഗവും, ഓൾമോസ്റ്റ് 70-75% മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് മോശപ്പെട്ട പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഉദാഹരണമായിട്ട് ഒലീക് ആസിഡ്, അതേപോലെ തന്നെ ഫിനോളിക് കോമ്പൗണ്ട്സ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. കോശങ്ങൾ ഓക്സിഡേഷൻ വന്ന് നശിച്ചു പോകുന്നത് തടയാനുള്ള കഴിവ്, അത് കരളിനായാലും ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലായാലും ഈ ഒരു കഴിവ് ഒലീവ് ഓയിലിനുണ്ട്. തന്മൂലം ലിവറിൽ ഫാറ്റ് വരുന്ന, ഫാറ്റി ലിവറിൽ, ലിവറിനകത്ത് ഈ ഫാറ്റ് കോശങ്ങൾ, ഈ ലിവർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരവസ്ഥ, ഇൻഫ്ലമേഷൻ, നെക്രോസിസ്, ഫൈബ്രോസിസ്, ഈ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മൂന്ന് സ്റ്റേജിലൂടെയാണ് ലിവർ കോശങ്ങളെ, ഈ ഫാറ്റുകൾ നശിപ്പിക്കുന്നത്. ഈ ഇൻഫ്ലമേഷനെ തടയാനും നെക്രോസിസ്, ലിവർ കോശങ്ങൾ നശിക്കുന്നത് തടയാനും, ലിവർ കോശങ്ങൾക്കിടയിൽ ഫൈബ്രോസിസ് എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നത് തടയാനും ഒലീവ് ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കഴിയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ കണ്ടൻറ് മൂലമാണ് അതിന് തന്നെ ഈ വളരെ രസകരമായിട്ടുള്ള ഈ കഴിവ് ഒലീവ് ഓയിലിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒലീവ് ഓയിലിൽ മൂന്ന് രീതിയിലുള്ള ഒലീവ് ഓയിലുണ്ട്. എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലുണ്ട്, വിർജിൻ ഒലീവ് ഓയിലുണ്ട്,
അപ്പോൾ അതിൽ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്ന ആളുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കാണിക്കുന്നത്. കാരണം ഇത് ചൂടാക്കിയാലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പല സ്റ്റഡീസിലും അതിനുശേഷം ശാസ്ത്രജ്ഞന്മാർ പല പഠനങ്ങൾ നടത്തി. ഫാറ്റി ലിവറുള്ള ആളുകളിൽ റെഗുലറായിട്ട് ഒലിവ് ഓയിൽ കൊടുത്തു നോക്കി. അങ്ങനെ അവരെ ഒലിവ് ഓയിൽ കഴിക്കാത്ത ആളുകളുമായിട്ട് കമ്പയർ ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഒലിവ് ഓയിൽ കഴിച്ച ആളുകളിൽ ഫാറ്റി ലിവർ നന്നായിട്ട് കുറയുന്നത് കണ്ടു. ലിവറിലെ SGOT SGPT ടെസ്റ്റുകളൊക്കെ കുറയുന്നതായിട്ട് കണ്ടു. ലിവറിലെ ഫൈബ്രോസിസ് കുറയുന്നത് കണ്ടു. അവരുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ പല പഠനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഫാറ്റി ലിവർ അസുഖത്തിന്, ഇന്ന് കോമൺ ആയിട്ടുള്ള ഈ ഫാറ്റി ലിവർ അസുഖത്തിന് ഒലിവ് ഓയിൽ ഒരു നല്ല ഒരു ഓയിൽ തന്നെയാണ്. അതിന് വളരെ ബെനിഫിറ്റായിട്ടുള്ള ഗുണകരമായിട്ടുള്ള പല ഇഫക്റ്റുകളും ഫാറ്റി ലിവർ അസുഖത്തിലുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടിയും ഒലിവ് ഓയിലിന് ഇങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആവശ്യമാണെങ്കിൽ നമുക്കത് അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് കഴിയുകയും വേണം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.